ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139th ജന്മദിനത്തോടനുബന്ധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഉളിയത്തുകടവിൽ നിന്നും ജന്മദിന സന്ദേശയാത്ര സംഘടിപ്പിച്ചു. ഡിസിസി സെക്രട്ടറി എം കെ രാജൻ കെ ജയരാജന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139th ജന്മദിനത്തോടനുബന്ധിച്ചാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഉളിയത്തുകടവിൽ നിന്നും ഗാന്ധി പാർക്കിലേക്ക് ജന്മദിന സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. ഡിസിസി സെക്രട്ടറി എം കെ രാജൻ കെ ജയരാജന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139th ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ജന്മദിന സന്ദേശയാത്രയാണ് ഈ വാഹനത്തിന് പിറകിലായി ഇതുവഴി കടന്നു വരുന്നത്. ഇതിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങളുമായി അപ്രതിരോധം തീർക്കുന്നതിനായി പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിനായി ഫാസിസ്റ്റ് മുക്ത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനായി പ്രതിജ്ഞാബദ്ധരായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139th ജന്മദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ അധ്യക്ഷൻ ശ്രീ കെ ജയരാജൻ നയിക്കുന്ന ഉജ്ജ്വലമായ ജന്മദിന സന്ദേശയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജന്മദിനമാണ് ഇന്ന് നമ്മളെ ആഘോഷിക്കുന്നത്. രാവിലെ മുതൽ ഈ ജാഥ പുറപ്പെടുന്ന ഈ പ്രദേശം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു പ്രദേശമാണ് ഉളിയത്തുകടവ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഏടുകൾ എഴുതി ചേർത്ത സുപ്രധാനമായ ഒരു സ്ഥലമാണ് പയ്യന്നൂർ. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ എ രൂപേഷ്, കെ പി മോഹൻ എന്നിവർ സംസാരിച്ചു. ഗാന്ധി പാർക്കിൽ നടന്ന സമാപന സമ്മേളനം ഡിസിസി സെക്രട്ടറി എ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷനായി. നേതാക്കളായ എം നാരായണൻകുട്ടി, പി ലളിത ടീച്ചർ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കെ കെ ഫൽഗുനൻ, എം പ്രദീപ് കുമാർ, പി ശശിധരൻ, അത്തായി പത്മിനി, ഇ പി ശ്യാമള, പിലാക്കൽ അശോകൻ, കെ ടി ഹരീഷ്, പ്രശാന്ത് കോറോം, വി വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.